ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ തിരുമേനിമാരെ, വന്ദ്യരായ തുറപ്പിസ്കോപ്പാച്ചന്മാർ, ബഹുമാന തുറപ്പാച്ചൻ, വന്ദ്യരായ വൈദികർ, ഏറ്റവും ആദരണീയരായ സിസ്റ്റേഴ്സ്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അവർക്ക് നേതൃത്വം നൽകി ഇവിടെ കടന്നു വന്നിരിക്കുന്ന മലങ്കര സഭയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻകാല പ്രവർത്തകർ, സീനിയർ മെമ്പേഴ്സ്, പ്രത്യേകിച്ച് കോട്ടയം ഏരിയ കത്തീഡ്രലിലെ ഇടവകാംഗങ്ങൾ, സമീപ ഇടവകളിൽ നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലങ്കര സഭയിലെ തേജസ്സും ഓജസ്സുമായിരിക്കുന്ന മലങ്കര സഭാംഗങ്ങളെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കാതോലിക്കയുടെ ശതാബ്ദി ഉചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ഏറ്റവും നല്ല മുഹൂർത്തമായി പരിഗണിച്ചിരിക്കുന്നു. മലങ്കര സഭയുടെ എല്ലാ ഭാഗത്തു നിന്നും ഏകദേശം 1300 വിദ്യാർത്ഥികളും അതിൽ കൊണ്ടുവന്ന അധ്യാപകരും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന മലങ്കര സഭ വിശ്വാസികളുമടങ്ങുന്ന പ്രൗഢഗംഭീരമായ ഈ സമ്മേളനം യഥാർത്ഥത്തിൽ സർവശക്തന്റെ അളവറ്റ കരുണയാണ്. ബഹുമാനപ്പെട്ട ജയതപുരിയനച്ഛൻ ഈ സമ്മേളനത്തിന് പ്രധാന സന്ദേശം നൽകി. കാതോലിക്കയുടെ ചരിത്രവും കാതോലിക്കയുടെ സമീപ കാലഘട്ടത്തെ അതിജീവന സമരങ്ങളും അതുപോലെ തന്നെ ഭാവിയിലെ വെല്ലുവിളികളും വളരെ സമഗ്രമായി വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ പകർന്നു നൽകി. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മലങ്കര സഭ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. പലപ്പോഴും 1912 സാഹചര്യം 19 നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഭാരതത്തിലുണ്ടായ ദേശീയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒരു സ്വത്വബോധത്തെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഭാരതീയരെ പഠിപ്പിച്ചു. ആ അവബോധം മലങ്കര നസ്രാണികളിൽ ശക്തമായി നിറഞ്ഞിരുന്നു എന്നതാണ് മലങ്കരയിൽ ആവിഷ്കരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാന രൂപീകരണം. യഥാർത്ഥത്തിൽ സ്ഥാപന പുനഃസ്ഥാപന ലക്ഷ്യങ്ങളെക്കാളുപരി ഭാരതസ്ഥാനങ്ങൾക്കുണ്ടായ ദേശീയ ബോധത്തിന്റെ പ്രതിഫലനവും ആ ദേശീയ ബോധത്തിന്റെ ശ്രേഷ്ഠമായ സാക്ഷാത്കാരവുമാണ് 1912 സെപ്റ്റംബർ മാസം 15-ാം തീയതി നേരം മല്ലിയോടിയിൽ വെച്ച് 1-ാം കാതോലിക്കായ വഴക്കത്തക്ക രീതിയിൽ സഭയിൽ കാതോലിക്കയിലേക്ക് നിലവിൽ വന്നതിന്റെ ശക്തി, അതിന്റെ ഏറ്റവും ശക്തമായ പ്രേരണ. യഥാർത്ഥത്തിൽ കാതോലിക്കയുടെ ചരിത്രത്തിൽ മഫ്രിയാന സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നും അതുപോലെ തന്നെ കാതോലിക്കയുടെ സ്ഥാപനം ക്രമീകരിക്കപ്പെട്ടു എന്നൊക്കെ പറയാമെങ്കിലും അതിന്റെ പുറകിൽ മലങ്കര സഭയുടെ വിശ്വാസികളുടെ മനസ്സിൽ കടന്നിരുന്ന ഒരു സ്വാതന്ത്ര്യബോധമുണ്ട്. ആ സ്വാതന്ത്ര്യബോധം ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നുകൊടുക്കുകയാണ് ഈ സമ്മേളനത്തിനോട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. കാരണം പലർക്കും മറക്കാം, പക്ഷെ സഭയെ സംബന്ധിച്ചോ സഭയുടെ ഭാവിയെ സംബന്ധിച്ചോ ചിന്തിക്കുന്നവർക്ക് ഈ നിമിഷങ്ങൾ മറക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വരും തലമുറക്ക് ഈ അപ്പോസ്തോലിക വൈദ്യത്തിന്റെ ശ്രേഷ്ഠമായ മലങ്കര സഭയുടെ പാരമ്പര്യത്തിന്റെ ലോകത്തിലെ ഒരു സഭയ്ക്കും അവകാശം കൊടുക്കുവാൻ സാധിക്കാത്ത അത്രമാത്രം പുരാതനമായ ഒരു ചരിത്രത്തിന്റെ ശ്രേഷ്ഠമായ വശം വരും തലമുറയിലേക്ക് പകരുക. അതുമാത്രമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് ഈ സമ്മേളനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിമന്യ ഗീവർഗീസ് മാർഗുസ് ത്രിവേദിയാണ്. ത്രിവേദിയുടെ സ്വപ്നം, ത്രിവേദിയുടെ നേതൃത്വം എല്ലാത്തിലും ഉപരി മലങ്കര സഭയെ കുറിച്ച് ത്രിവേദിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന വീഞ്ഞലുകളും വേദനകളും അതാണ് ഇന്ന് ഈ സമ്മേളനത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനേക നല്ല ആശയങ്ങൾ ഈ സമ്മേളനത്തിന്റെ ക്രമീകരണത്തിന് പുറകിലുള്ള വളരെ ആദരവും അഭിമന്യ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ എല്ലാ നേതൃത്വവും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് കാലികമായി പ്രവർത്തനത്തിന്റെ ആവശ്യകതയെ തിരുമേനിയുടെ മാർഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രചോദനകരമായി വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്നു. അഭിമന്യ തിരുമേനിയെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
യഥാർത്ഥത്തിൽ അന്ന് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുടെ എല്ലാം നേതൃത്വത്തിന്റെ പ്രചോദനമായിരുന്ന നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ അഭിവന്ദ്യ പപ്പുമേശ്വരിയാണ്. പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രധാന വ്യക്തികളെയും ചെന്ന് ക്ഷണിച്ചത് അഭിവന്ദ്യ പപ്പുമേശ്വരിയാണ്. തിരുമേനിയിൽ നിന്ന് ഈ സമ്മേളനത്തിന്റെ സാക്ഷാത്കാരത്തിൽ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്. അഭിവന്ദ്യ തിരുമേനിയുടെ ശ്രേഷ്ഠമായ ഓർമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് പപ്പുമേസ് നഗറായി പരിണമിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുമേനിയുടെ സജീവ ഓർമ്മ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞുനിൽക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ അദ്ദേഹത്തിന് നല്ല ഓർമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നില ഇവിടെ ഉണ്ട്. ഈ സമ്മേളനത്തിന്റെ സമയപരിമിതി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഞാനാണ്. ഒറ്റവാക്കി സീനിയർ വൈസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അഭിവൃദ്ധിക്കാരെ പ്രശ്നമായി വളരെയധികം ഈ സമ്മേളനത്തിന്റെ ക്രമീകരണങ്ങൾ ഓടി നടന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ബഹുമാനപ്പെട്ട ഐസെസ് ആക്കി എല്ലാവർക്കും ഉപരി ആശയങ്ങൾ യാതൊരുവിധ പഞ്ഞവുമില്ലാതെ ഈ സമ്മേളനത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി നൽകിയ വിദ്യാർത്ഥി നേതാക്കളെയും ഏറ്റവും ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അഭിവൃദ്ധി ഓർമ്മിച്ചോളമാണ് എല്ലാത്തിനും ഉപരി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എല്ലാ വീതികളെയും നയിക്കുന്നത് അതുപോലെ തന്നെ അത് വിജയകരമാക്കി തീർക്കുന്നത് വന്നിരായി സിസ്റ്റേഴ്സാണ്. അവരെ എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനം ഏകദേശം 1800 യൂണിറ്റുകളായി കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ശക്തിയും വയസ്സും സമർപ്പണമുള്ള അധ്യാപകരാണ്. കോളേജുകളുടെ പ്രധാന അധ്യാപകർ മുതൽ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ എത്രയോ ശ്രേഷ്ഠരാണ്. ബഹുമാനപ്പെട്ട കെ ജി കോളേജിന്റെ പ്രിൻസിപ്പൽ കുറിയാക്കോ സാറാണ്. അദ്ദേഹം കയ്യിലൊരു പേപ്പർ പിടിച്ചുകൊണ്ട് ചില നമ്പറുകൾ എടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, സാറേ എന്താണ് അച്ഛാ ഇത്ര പേര് ഈ സമ്മേളനത്തിൽ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുന്നവർ എന്റെ ഏരിയ വന്ന് ഏരിയ കത്തേക്ക് വന്നു എന്ന് അറിയിക്കണം, അപ്പോഴാണ് ഞാൻ പേര് വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ അധ്യാപകരുടെ സമർപ്പണം, അവരുടെ പരിശ്രമം, അതാണ് ഈ സമ്മേളനത്തെ വിജയകരമായി തീർത്തത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അധ്യാപക വിദ്യാർത്ഥികളുമായി ചേർന്നു. അതുപോലെ തന്നെ തൃശ്ശൂര്, മലപ്പുറം, കേരളം ഏതെല്ലാം സ്ഥലത്ത് നിന്നാണ് ബഹുമാനപ്പെട്ട അധ്യാപകരും അതുപോലെ തന്നെ ഇടവകയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, നിങ്ങളാണ് ശ്രേഷ്ഠർ, നിങ്ങൾക്കാണ് സർവസ്വാഗതവും അർഹതയുള്ള വ്യക്തികൾ. ഞാൻ ആദരപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം 800 വിദ്യാർത്ഥികൾ സമ്മേളനം മാറ്റി വെച്ചതുകൊണ്ട് 800 പേരെ വരുന്നുള്ളൂ. ഇതാണ് ഞാൻ ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു 1000 പേര് വരും. അത് കഴിഞ്ഞപ്പോഴും അച്ഛനറിയാം 1000 വിദ്യാർത്ഥികളും സീനിയർ ഫ്രണ്ട്സും കൂടി ഏകദേശം 1600 പേര് കൂടി ഉണ്ടാകും. എന്നാലും അച്ഛന് യാതൊരുവിധ സങ്കോചവുമില്ല. എല്ലാ ക്രമീകരണങ്ങളും ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനും ഏരിയ കത്തീച്ചലിലെ ഭരണക്രമീകരണത്തിൽ സഹായിക്കുന്നവരും വിദ്യാർത്ഥി പ്രസ്ഥാന പ്രവർത്തകരും യുവജന പ്രസ്ഥാന പ്രവർത്തകരും സംഘത്തിനുള്ള അധ്യാപകരും ചേർന്ന് ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അവരെയും ഞാൻ ആദരപൂർവ്വം നോക്കുന്നു. ഈ സമ്മേളനത്തിൽ പ്രത്യേക അവർക്ക് സ്വാഗതം, എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അർപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ഭയോർപ്പെടുന്നുകൊണ്ടിരിക്കുന്നു. അവർ ഞാൻ വളരെ ശ്രദ്ധിക്കുകയാണ്.
ഇന്ത്യയിലേക്ക് ഏറ്റവും തിരക്കുള്ള ഒരു പട്ടണമാണ് ഗോവ. പക്ഷെ ആ തിരക്കിനിടയിൽ ഇപ്പോൾ 10 മൈലുകൾ ഫ്ലൈ ഓവർ 5-6 മൈൽ അകലെയുള്ള 2 കേന്ദ്രങ്ങളുമായിട്ട് ഇടയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി വളരെ വേഗം കുതിച്ചു പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സാധിക്കുന്നതിൽ ഇതിനിടയിൽ പട്ടണങ്ങളോ വലിയ സന്ദർഭങ്ങളോ മാർക്കറ്റ് പ്ലേസസ് ഒക്കെ അതൊക്കെ അതിജീവിച്ചു പോകാനാണ് സാധിക്കുന്നത്. പലകരസഭ ഈസ്റ്റ് ജനറൽ വഴി 1-ാം നൂറ്റാണ്ടിലെ 19-ാം ശതത വേർതിരിച്ച ആ മേഖലയിലാണ് 21-ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളുടെ മധ്യത്തിൽ ഒരു പുത്തൻ ഗുണം സ്ഥാപിച്ച് ഈ ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗം പൂർത്തീകരിക്കുക. തുടർന്ന് ഇതെങ്ങോട്ട് പോകുന്നു എന്ന് നിശ്ചയിക്കാനാണ്. ലോകത്തിലെ പ്രശസ്തമായ പട്ടണങ്ങളിൽ ഫ്ലൈ ഓവറുകളും അതിന് മുകളിലുള്ള ഫ്ലൈ ഓവറുകളും പല അടുക്കിൽ തന്നെ കാണാം. കാരണം പട്ടണത്തിലെ പല മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള വാഹനങ്ങളുടെ കുതിച്ചു പോയ ഓട്ടം അതിനൊരു തടസ്സവും വരാതിരിക്കുക. സ്വിറ്റ്സർലൻഡ് പോലുള്ള ദേശങ്ങളെ പോകുന്ന ചെന്നുകാണെങ്കിൽ അറിയാം ഇവിടെ നിന്ന് ഈ പള്ളിയുടെ ഗോപുരം 10 മൈലുകളിലേക്ക് ഒരു സ്ഥലത്തെത്തണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പല ഹെൽത്ത് പെൻസ് വഴിയേ പോകും. പക്ഷെ അവിടെയുള്ള ചില ഭാരങ്ങളൊക്കെ ഇതുപോലെ വളരെ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് നിമിഷങ്ങൾക്ക് മുതൽ എത്തിച്ചേരാൻ സാധിക്കുന്ന പ്രയോഗങ്ങളുണ്ടാകാൻ ചെയ്യും. ഇവിടെ അഞ്ചാറ് നമ്മുടെ സഹോദരങ്ങളെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മലകരസത്തിൽ ഇതുപോലെ ജീവനുണ്ട്, ശൈതന്യമുണ്ട്, ശക്തിയുണ്ട് എന്ന തുറന്ന് വെളിപ്പെടുത്തിയ അവസരമാണ്. അതുകൊണ്ടാണ് ഈ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് വിചിത്രം ഇവിടെ വരച്ചു കെട്ടാനാണ്. കഴിഞ്ഞ 21-ാം നൂറ്റാണ്ടിൽ മലകരസഭയ്ക്ക് എന്തെല്ലാം നഷ്ടമായ സമയങ്ങൾക്കുണ്ടായിരിക്കാം, ധാരണകൾക്കുണ്ടായിരിക്കാം, അതിർത്തിക്ക് അപ്പുറമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കാര്യങ്ങളായിരിക്കും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അഭിമാനിക്കാനാണ്. എന്നാൽ മൈലുകൾ കാണുവാൻ അത്ഭുതകരമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുവാനും ദേവസ്വത്തിന്റെ സാധകരമായിട്ടുള്ള ജീവിതത്തിലെ ഉറപ്പുകളായിരിക്കാനും സാധിക്കുന്നുണ്ടെന്ന് സാധിക്കണം. അതിന്റെ ഒരു ആരംഭം കുറിക്കുവാൻ നമ്മളുള്ള കഴിവുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉണ്ടാവുകയും തമ്പുരാനെ തമ്മിലുള്ള താല്പര്യം കണ്ടെത്തുവാനായിട്ട് മുഹൂർത്തം കണ്ടെത്തുകയും ചേർന്ന് വിചാരിച്ച് ശ്രമിച്ചത് ഈ കുഞ്ഞുങ്ങൾ അത്ഭുതകരമാണ്. അത് വെളിപ്പെടുത്തി വേർതിരിച്ചതിന് അനല്പമായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ദൈവത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭാഗ്യകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലായിരിക്കട്ടെ നമ്മുടെ ഈ നിമിഷങ്ങൾ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയവനായ ശലോമോൻ തൻ്റെ അടുത്ത് 2 സ്ത്രീകളും 2 കുഞ്ഞുങ്ങളുമായിട്ട് വരും. ഒരു കുഞ്ഞിനെ ജീവനുണ്ട്, മറ്റേ കുഞ്ഞിനെ ജീവനില്ല. ജീവനുള്ള കുഞ്ഞിനു വേണ്ടിയാണ് ബാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ശബ്ദങ്ങൾ മഹാരാജാവിൽ നിന്നും ചക്രവർത്തിയിൽ നിന്നും കേട്ടപ്പോൾ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ് നെഞ്ചെടിപ്പുണ്ടായത്. ആ നെഞ്ചെടിപ്പുള്ള ചരിത്രമാണ് 30 മിനിറ്റ് നേരത്തെ ഒരു വീഡിയോയിൽ നാം കണ്ടത്. ആശ്ചഭാഗത്തിൽ ഏറ്റവും സാംസ്കാരികമായിട്ട് പാരമ്പര്യത്തോടെ നിൽക്കാനാണ് സംഭവിക്കുന്നത്. വിളിക്കപ്പെട്ട പരിശുദ്ധ സഭ ആ അവസ്ഥയിൽ നിന്ന് വളരെ വേദനയോടുകൂടി നെഞ്ചത്തടിച്ച് ദുഃഖിച്ചിട്ടുള്ള ചരിത്രം. എന്നാൽ ഈ കാൽവിക്കേഷനോടുകൂടി ആ ചരിത്രത്തിന് പാടെ വ്യത്യാസം വന്ന് ദൈവത്തിൻ്റെ കാരണം സമർത്ഥമായിട്ട് കിടക്കുമെന്ന് ആ മഹാരാജാവ് പറയുകയാണ്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവനും കുഞ്ഞിൻ്റെ മാതാപാരാണ് എനിക്കറിയാം എന്ന ആശുഭാഗത്തിൽ മുഴങ്ങി കേൾക്കുന്ന നാളിലേക്ക് നമ്മളെ ശ്രദ്ധ വെച്ച് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിത സ്മരണയും നമ്മുടെ സമർപ്പണവും ഒക്കെ അതിൽ ഊന്നിക്കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ഉയരം തുറക്കും. സ്വകീയൊക്കെ പോയാൽ നമുക്കായിട്ട് വേർതിരിക്കുന്നു. അവിടെ ദുഃഖങ്ങളും അനുഗ്രഹങ്ങളും സമർത്ഥമാണ് ലഭിക്കും. ഈ കുഞ്ഞുങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നാളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴിതയക്കുന്നു എന്ന് തന്നെ ഞാൻ ആ കുഞ്ഞുങ്ങളോടൊപ്പം ഉറച്ചു വിശ്വസിക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി നമ്മുടെ പ്രവർത്തന മേഖലയിലെ സമർപ്പണത്തിൻ്റെ കഥയാണ്. നമുക്ക് ആഴമായിട്ടുള്ള വിശ്വാസത്തോടെ ധീരമായിട്ടുള്ള നേതൃത്വത്തിൽ അനുഗ്രഹമായി അനന്തരമായി ഒഴുകിയെത്താൻ സാധിക്കും. ആ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വഴിതയക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഈ സമയത്ത് അനേകം പേരെ ഓർക്കാം. മാർത്തോമാശ്ലീഹാ ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ച അഭ്യർത്ഥിയ മക്കുമേശ്വരമേ തിരുമേനി വിദ്യാഭ്യാസ സ്ഥാനത്തിന്റെ പരമേറ്റി കണ്ടു അതിന്റെ അവസാനമാവുമ്പോൾ ഞാൻ തിരക്ക് കുടിക്കുമ്പോൾ അദ്ദേഹം തിരുമേനി പോകും. ഞാൻ സംസാരിക്കണം ഈ തിരുമേനി പലപ്പോൾ ഓടിയെത്താൻ തിരുമേനി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന തിരുമേനിയുടെ പോകാൻ ഞാൻ 1.5 മണിക്കൂറുകൊണ്ട് കോട്ടയത്തെ എത്തിപ്പെടാം. വിദ്യാഭ്യാസ സ്ഥാനത്തിന് ഏത് കാര്യം ചെയ്തുകൊള്ളാം അത്ര മാത്രം താല്പര്യത്തോടെ ഉദ്ദേശത്തോടെ പ്രവർത്തിച്ച മറ്റു പിതാക്കന്മാരെ ഓരോരുത്തരും പറയാൻ എനിക്ക് വേർതിരിച്ചിരിക്കുന്ന 5 മിനിറ്റ് കഴിയും ഞാൻ
സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയാണ്. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. ഈ പ്രാർത്ഥന ഈ സെഞ്ചുറി ആഘോഷത്തിൻ്റെ അവസരത്തിൽ 1960 വർഷം മുമ്പ് സ്ഥാപിതമായി സമീപത്തായ ഈ സുദിനത്തിൽ മറന്നു പോകാതെ ഓർക്കണമേ. ദിവസവും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാകണമേ. നന്മ ചെയ്യുന്നവരായി ഹൃദയപരമാർത്ഥികളായി നമുക്ക് രൂപാന്തരപ്പെടാം. അതായിരിക്കണം സഭയ്ക്ക് സമൂഹത്തിന് കൊടുക്കുവാനുള്ളതായ വലിയൊരു ദൗത്യം. 1960 വർഷം ഈ ഭാരതഭൂമിയിൽ സമസ്ഥാപിച്ചത് ഈ സമൂഹത്തിന് എന്ത് നന്മയാണ് കൊടുക്കുവാൻ സാധിക്കുന്നത്? ഞങ്ങൾ നന്മ ചെയ്യുന്നവരാണോ? ഞങ്ങൾ ഹൃദയപരമാർത്ഥികളാണോ? ആത്മാർത്ഥികളോ? പറയുക. ഈ വാക്യം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മരണവും ജീവനും തമ്മിൽ ഒരു സംവാദം. മരണം ജീവനുമായി ചോദിച്ചു, ഹേ ജീവനെ, നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും ഓർക്കുന്നു, കാരണമെന്ന ജീവന്റെ മറുപടി. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തിയിലൂടെ ഇടയാക്കി
ஐயோ